ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിനാൻസ് കമ്മീഷൻ റീസെൻ്റ് ആയിട്ട് 15th ഫിനാൻസ് കമ്മീഷൻ പ്രസിഡൻറ്റിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടായി. ഫിനാൻസ് കമ്മീഷനെ കുറിച്ചും ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻസിനെ കുറിച്ചും ഫങ്ഷനെ കുറിച്ചും റോൾസ് എന്താണെന്ന് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ NK Singh ആണ്. NK Singh ഇസ് ദ 2017 അപ്പോയിൻറ്റഡ് 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ NK Singh ഈസ് ദ ചെയർമാൻ കറൻ്റ്ലി. 2017 15th ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പം പ്രസിഡൻ്റാണ് ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡൻറ്റിന് 5 ഇയേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രസിഡൻ്റ് ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എങ്കിലും ഫിനാൻസ് കമ്മീഷൻ്റെ കാലാവധി നീട്ടാനുള്ള റൈറ്റ്സും ആർക്കുണ്ട്? ഫിനാൻസ് പ്രസിഡൻറ്റിനുണ്ട്. ഇനി ഇപ്പോഴത്തെ റിപ്പോർട്ട്, ഓൾറെഡി ഫിനാൻസ് കമ്മീഷൻ ഇപ്പോഴത്തെ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് റീസെൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സ് തന്നെ ഒരു ഇൻ്റർവ്യൂ റിപ്പോർട്ട് 2020-21 വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു റെക്കമെൻഡേഷൻ ഫിനാൻസ് കമ്മീഷനോട് പറയുകയുണ്ടായി. എന്തായിരുന്നു എന്ന് വെച്ചാൽ, നാഷണൽ സെക്യൂരിറ്റിന് വേണ്ടിയിട്ടും നാഷണൽ സെക്യൂരിറ്റിന് വേണ്ടിയിട്ടും ഡിഫെൻസിന് വേണ്ടിയിട്ടും ഒരു പ്രത്യേക പേയ്മെൻറ്റ് ഒരു പണം കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗം അവലംബിക്കണം എന്നുള്ള കാര്യം ആര് പറയേണ്ടായി? ഇന്ത്യൻ ഗവൺമെൻറ് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2.4 lakh ഈ വർഷം ഫിനാൻസ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇനി ഫർദർ റിപ്പോർട്ടെല്ലാം നമുക്കറിയണമെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് ജനങ്ങളിലെത്തിയതിന് ശേഷം മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള ഫർദറായിട്ട് പണം കണ്ടെത്തുന്നതിന് ഫിനാൻസ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഡിഫെൻസിൻ്റെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അത് ഓഹരി സെയിൽ ഡിഫെൻസിൻ്റെ സ്ഥാപനങ്ങളുടെ ഓഹരി സെയിൽ ചെയ്യുക അല്ലെങ്കിൽ അസറ്റ് സെയിൽ ചെയ്യുക, ഇതൊക്കെ ചെയ്തതിന് ശേഷം ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പേയ്മെൻറ്റ് കണ്ടെത്തുന്നതിനുള്ള ഒരു റെക്കമെൻഡേഷൻ നൽകിയുള്ളത് ഡിഫെൻസിൻ്റെ ഷെയർ പിന്നെ ഓഹരി അല്ലെങ്കിൽ ഷെയറൊക്കെ സെയിൽ ചെയ്തിട്ട് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിനാൻസ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഉള്ള പീരീഡ് റെക്കമെൻഡേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2020-21 മുതൽ 2024-25 വരെ ഉള്ളതാണ്. അപ്പോൾ 5 ഇയേഴ്സിന് വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 15th ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ട്രക്ചർ റീഫോംസിന് ശേഷം വന്ന ഒരു ഫിനാൻസ് കമ്മീഷനാണ് 15th ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ GST ഇൻസോൾവൻസി കോഡ്, അപ്പോൾ സ്ട്രക്ചർ റീഫോംസ് എന്ന് പറഞ്ഞാൽ GST ഇൻസോൾവൻസി കോഡൊക്കെ വന്നതിന് ശേഷമുള്ള ഫിനാൻസ് കമ്മീഷനാണ് ഈ 15th ഫിനാൻസ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞിട്ടാണ് 2020-21 റിപ്പോർട്ട് ലാസ്റ്റ് ഇയർ നൽകിയത്. ഇനി ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 280-281 ആണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനെ കുറിച്ചും ആർട്ടിക്കിൾ 281 ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ആ റെക്കമെൻഡേഷൻ ആർട്ടിക്കിൾ 281 പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂ ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280-281 പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ട് കെ സി നിയോജി ആണ് ചെയർമാനായത്. 1951 ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരളീയനായ വി പി മേനോൻ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷനിൽ ഒരു മെമ്പറായിട്ട് ഉണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഈ ചെയർമാൻ ഫിനാൻസ് കമ്മീഷൻ്റെ ഒരു കമ്പോസിഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഒരു ചെയർമാനും 4 മെമ്പേഴ്സും ആണുള്ളത്. അപ്പോൾ ഒരു ചെയർമാനും 4 മെമ്പേഴ്സും ആണ് ഫിനാൻസ് കമ്മീഷനിലെ കമ്പോസിഷൻ. ഒരു സ്ട്രക്ചറൽ ബോഡി എന്ന് പറയുന്നത് 1 ചെയർമാൻ ആൻഡ് 4 മെമ്പേഴ്സ് ആണ്. ഇനി ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ, ഇവരുടെ ക്വാളിഫിക്കേഷൻ സെലക്ഷനൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് പാർലമെൻറ്റാണ്. അപ്പോൾ പാർലമെൻറ്റാണ് ക്വാളിഫിക്കേഷനൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസ് ചെയ്യുള്ള ഒരു കാര്യമാണ് പാർലമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ
ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 281 281 പ്രതിപാദിക്കുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ, അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൻ ചെയ്യുന്നത് പാർലമെൻറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെൻറ്റ് എന്തൊക്കെയാണ് സെലക്ഷൻ ഡിറ്റേമിനായി വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ സെലക്ഷൻ ഡിറ്റേമിൻ എന്ന് പറയുകയാണെങ്കിൽ ചെയർമാനുക്ക് പബ്ലിക് അഫയേഴ്സിൽ വളരെ എക്സ്പീരിയൻസ് നോളജ് ഉള്ള എക്സ്പീരിയൻസ് പേഴ്സൺ ആയിരിക്കണം. പബ്ലിക് അഫയേഴ്സിൽ എക്സ്പീരിയൻസ് നോളജ് ഉള്ള ഒരാളായിരിക്കണം ചെയർമാൻ. പിന്നെ മെമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹൈക്കോർട്ട് ജഡ്ജോ അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജ് ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വാളിഫിക്കേഷൻ സെക്കൻഡ് സെലക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ വൈഡ് നോളജ് ഉള്ളതായിരിക്കണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സിലും ഫിനാൻസിലും വൈഡായിട്ട് നോളജ് ഉള്ള ആളായിരിക്കണം, എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. പിന്നെ എക്കണോമിക്സിലും വൈഡ് നോളജും എക്സ്പീരിയൻസും ഉള്ള ഒരാളായിരിക്കണം ഈ മെമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സെലക്ഷൻ ക്രിറ്റേറിയ ആണ് ഈ ഞാൻ പറഞ്ഞ ഈ 4-5 ക്രിറ്റേരിയാസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഫങ്ഷൻസ് ഈ സെലക്ഷൻ ക്രിറ്റേറിയ. ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കേണ്ട ഇത് അനിവാര്യമാണ്. അപ്പോൾ ഈ മെയിൻസ് എക്സാമിലൊക്കെ വരും, മെയിൻസ് എക്സാമിലൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ എക്സ്പീരിയൻസ് അല്ലെ അവരുടെ ഫങ്ഷനുള്ള ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടും. ഇനി ഫങ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻസ് കമ്മീഷൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡേഷനാണ്. ഏറ്റവും വലിയ ഫങ്ഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡേഷനാണ്. പ്രസിഡൻറ്റിനെ റെക്കമെൻഡേഷൻ ചെയ്യുകയാണ് ഏറ്റവും വലിയ ഫങ്ഷൻ. എന്തൊക്കെ റെക്കമെൻഡേഷനാണ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ, ടാക്സ് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെ ഇടയിലുള്ള ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ റെക്കമെൻഡേഷൻ, പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്രാവശ്യം കഴിഞ്ഞ ഒരു 41-42 ഉണ്ടായിരുന്നത് ഇപ്പോൾ 41 ആയി, 41% ആയി. ബിക്കോസ് ജമ്മു ആൻഡ് കാശ്മീർ ഡിസ്ട്രിബ്യൂഷൻ്റെ കാരണം റീഓർഗനൈസേഷൻ, ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 42 ഉണ്ടായിരുന്നത് 41% ആയി. അത് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ആണ്. ഇനി അടുത്തൊരു ഫങ്ഷൻ എന്ന് വെച്ചാൽ, നമ്മൾ പ്രസിഡൻറ്റിന് ഒരു റെഫറൻസ് നൽകുക. അപ്പോൾ എന്ത് കാര്യത്തിനാണെന്നു വെച്ചാൽ ഒരു റെഫർ ചെയ്യുക. ഇപ്പോൾ ഒരു സൗണ്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സൗണ്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇന്ത്യക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു റെഫറൻസ് നൽകുക എന്നുള്ളതും ആരുടെ ഒരു ഫിനാൻസ് കമ്മീഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്. അനദർ ഫങ്ഷൻ എന്ന് പറയുകയാണെന്നു വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ സ്റ്റേറ്റിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഗ്രാൻറ്റൊക്കെ നൽകും. അപ്പോൾ ആ ഗ്രാൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ വേണ്ടിയിട്ട് ഒരു തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഉണ്ടാക്കുക എന്നുള്ളതും ഫിനാൻസ് കമ്മീഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫങ്ഷനാണ്. പിന്നെ അടുത്തത് മെഷർമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷന് താഴെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആണ് ഈ ഗ്രാൻറ്റൊക്കെ സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഗ്രാൻറ്റൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതൊക്കെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ വില്ലേജ് ലെവൽ, പഞ്ചായത്ത് ലെവല്, പിന്നെ സിവിൽസ് ബോഡീസ് അങ്ങനെയുള്ള ലെവലൊക്കെ കൺസോളിഡേറ്റീവ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ കൺസോളിഡേറ്റീവ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൻ്റെ ഓഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് നൽകാൻ വേണ്ടി ആര് സ്റ്റേറ്റ് റെക്കമെൻഡ് ചെയ്യും, ആർക്ക് വേണ്ടിയിട്ട് ആർക്ക് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് നൽകും. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിന് വേണ്ടിയുള്ള മെഷർമെൻറ്റൊക്കെ നൽകുകയാണ് ചെയ്യുക. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്. അപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് പ്രസിഡൻറ്റിനാണ്. അപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, റിപ്പോർട്ട് പ്രസിഡൻറ്റിന് സബ്മിറ്റ് ചെയ്യും. പ്രസിഡൻറ്റ് എന്ത് ചെയ്യും വെച്ചെങ്കിൽ മെമ്മറാൻഡം ഓഫ് റെക്കമെൻഡേഷനും പ്ലസ് ഈ 4 വോളിയമുള്ള ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടും പാർലമെൻറ്റിൽ നൽകുകയാണ് ചെയ്യുക. അപ്പം പാർലമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ജനങ്ങൾക്ക് പീപ്പിൾസിന് അത് വിട്ടു കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് റോൾ, ഈ ഫിനാൻസ് കമ്മീഷൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. ഫിനാൻസ് കമ്മീഷന് ഒരു അഡ്വൈസറി നേച്ചറാണുള്ളത്. ലീഗൽ നേച്ചറുണ്ട്, അഡ്വൈസറി നേച്ചറുണ്ട്, ഓൾറെഡി പറഞ്ഞു ക്വാസി ജുഡീഷ്യൽ നേച്ചറുണ്ട്. അഡ്വൈസറി നേച്ചർ എന്ന് പറയുന്നത് ഇപ്പം എല്ലാം ഒരു അഡ്വൈസറി നേച്ചറായിരിക്കും,
ഒരു ഇതിൻ്റെ റെക്കമെൻഡേഷനൊന്നും ഗവൺമെൻറ്റുമായിട്ട് ബന്ധിക്കുന്നതല്ല. അപ്പോൾ ഗവൺമെൻറ് റെക്കമെൻഡേഷൻ ഗവൺമെൻറ് ബന്ധിക്കുന്നില്ല. ഒരു തീർച്ച ഫുള്ളായിട്ട് ഗവൺമെൻറ് അത് ഏറ്റെടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഇതൊരു ക്വാസി ജുഡീഷ്യലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഫോർത്ത് ഫിനാൻസ് കമ്മീഷൻ്റെ രാമയ്യ പറയുന്ന ഒരു ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും ഈ ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു പക്ഷേ തള്ളിക്കളയാം, ഒരു സൗണ്ട് റീസൺ ഉണ്ടെങ്കിൽ തള്ളിക്കളയാൻ പറ്റും. സൗണ്ട് റീസൺ ഇല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റും, തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ഒരു ക്വാസി ജുഡീഷ്യൽ ഒരു റോൾ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ, സ്റ്റേറ്റ് ഇപ്പോൾ ഗ്രാൻറ്റ് നൽകുന്നതിലുള്ള ഒരു പ്രോബ്ലംസൊക്കെ വരികയാണെങ്കിൽ, അവർ കോർട്ടിൽ സബ്മിറ്റ് ആണെങ്കിൽ അവർ ഒരു ലീഗൽ ലീഗൽ അഡ്വൈസർ ലീഗൽ റൈറ്റ്സ് അവർക്ക് നൽകുന്നതിനുള്ള ഒരു ഹെൽപ്പ് ആർക്ക് ചെയ്യാം, ഫിനാൻസ് കമ്മീഷന് ചെയ്യാം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2014 വരെ പ്ലാനിംഗ് കമ്മീഷൻ 2014 വരെ പ്ലാനിംഗ് കമ്മീഷനോട് വിൻഡ് ആയിട്ടുള്ള ഒരു ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. 2014 ഫിനാൻസ് കമ്മീഷൻ്റെ മാറി നീതി ആയോഗ് 2015 വന്നു. അപ്പോൾ നീതി ആയോഗ് 2015 വന്നത്. അപ്പോൾ അന്ന് മുതൽ 2015 മുതൽ ഫിനാൻസ് കമ്മീഷൻ നീതി ആയോഗിനായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഫിനാൻസ് പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ ഇല്ല. പ്ലാനിംഗ് കമ്മീഷൻ ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിരുന്നു. അപ്പം 2015 മുതൽ നീതി ആയോഗാണ് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധിപ്പിച്ച് ഉള്ളത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ PP മേനോൻ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷനിലെ മെമ്പറായിട്ട് എന്നുള്ളത് കേരളത്തിൻ്റെ PSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫിനാൻസ് അബൌട്ട് ഫിനാൻസ് കമ്മീഷൻ മോർ ഡീറ്റ്